السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 37. വിഷയം മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ സത്യവിശ്വാസത്തിൻ്റെ കാതലാണ്. സ്വന്തം ശരീരമടക്കം സൃഷ്ടി സാകല്യത്തിലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മുന്തിയ സ്ഥാനവും സ്നേഹവും നൽകാതിരിക്കുന്ന അവസ്ഥയാണല്ലോ തിരുനബി സ്നേഹത്തിൻ്റെ പാരമ്യത. മുത്തുനബിയോടൊപ്പം ജീവിച്ച് സ്നേഹത്തിൻ്റെ പ്രയോഗവും പ്രസരണവും നടത്തിയവരാണ് സച്ചരിതരായ സ്വഹാബികൾ. പ്രകൃതിപരമായ സ്നേഹബന്ധങ്ങൾക്കുപരിയായി തിരുനബി സ്നേഹത്തെ പരിഗണിക്കാൻ അവർക്കായി. സമ്പത്തും സന്താനങ്ങളും മാതാപിതാക്കളും മറ്റു ഭൗതികമായതെന്തും മുത്തുനബിക്ക് വേണ്ടി ത്യജിക്കാനും സ്വഹാബികൾക്ക് കഴിഞ്ഞു. ഉള്ളിലുറച്ച നബി സ്നേഹം അവരുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു എന്നതാണ് ചരിത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും പറ്റുന്ന അവസ്ഥയായിരുന്നുവല്ലോ മുത്തുനബിയുടെ പ്രവാചകത്വ പ്രഖ്യാപന പൂർവകാലം. സമകാലികരുടെ എല്ലാം സ്നേഹാദരങ്ങളും അംഗീകാരങ്ങളും നേടിയ ജീവിതത്തിന് പൂർണതയുടെ തിളക്കമായിരുന്നു. പ്രവാചകത്വ പ്രഖ്യാപനവും റിസാലത്തും അൽ അമീൻ എന്ന വ്യക്തിത്വത്തിന് ലഭ്യമായ സ്വീകാര്യതയും സ്നേഹാഭിമുഖ്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അത്യുന്നതമായ പുതിയ തലത്തിലേക്ക് ഉയരുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പദവിയെ അംഗീകരിക്കുന്നവനാണ് വിശ്വാസി. ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് സ്നേഹത്തെ പരിപോഷിപ്പിക്കുക. തൻ്റെ ഇഷ്ടഭാചനം എത്രത്തോളമാണ് തന്നിൽ കുടിയേറിയിരിക്കുന്നത്, അതിനനുസരിച്ചാണ് സ്നേഹത്തിൻ്റെ ആധിക്യവും വളരുന്നത്. വിശ്വാസികളോടും വിശ്വാസിനികളോടും ഏറ്റവും ബന്ധപ്പെട്ടത് മുത്തുനബിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തെക്കാൾ വിശ്വാസികൾക്ക് ബന്ധം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. വിശുദ്ധമായ ഖുർആൻ സൂക്തത്തിൻ്റെ വിശദീകരണത്തിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സത്യവിശ്വാസികളും മുത്തുനബിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും അവസ്ഥയും കാണാം. മുത്തുനബിയോടുള്ള ഇഷ്ടം അവിടത്തെ പരിഗണിക്കാനും സാധ്യമായ വിധം പ്രേമം പ്രകടിപ്പിക്കാനും കാരണമാവണം. അപ്പോഴാണ് ഇഷ്ടം ആത്മാർത്ഥമായി തീരുന്നത്. മാതാപിതാക്കൾ, സന്താനങ്ങൾ, സമ്പത്ത്, കഠിനമായ ദാഹസമയത്തെ വെള്ളം തുടങ്ങിയവയേക്കാൾ മുത്തുനബി തനിക്ക് പ്രിയങ്കരനായിരുന്നുവെന്ന് മഹാനരായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അബൂ സുഫിയാൻ്റെ മകളായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ പത്നിയാണ്. വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ അബൂ സുഫിയാൻ മകളെ കാണാനായി വീട്ടിൽ വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വിരിപ്പ് മഹദി വേഗം ചുരുട്ടിവെച്ചു. അതിലിരിക്കാൻ സ്വന്തം പിതാവിനെ അവർ അനുവദിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ, എന്താണിത്, എനിക്കതിലിരുന്നുകൂടെ? ഉമ്മു ഹബീബയുടെ മറുപടി, ഇത് മുത്തുനബിയുടെ വിരിപ്പാണ്. നിങ്ങൾ ബഹുദൈവ വിശ്വാസിയാണ്. മുത്തുനബിയുടെ വിരിപ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അൽ ഇസ്വാബ എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം.
ഉഹദ് യുദ്ധത്തിൽ പിതാവും ഭർത്താവും പുത്രനും ഷഹീദുകളായ ബനു ദീനാറിലെ ഒരു സഹോദരി പ്രസ്തുത വിവരമറിഞ്ഞപ്പോഴും വിതുമ്പലുണ്ടായില്ല. കാരണം വിതുമ്പൽ മുത്തുനബിയുടെ സ്ഥിതി അറിയാൻ വേണ്ടി അവർ ഓടി നടക്കുകയായിരുന്നു എന്നതാണ്. സംസാരവേളയിൽ മുത്തുനബിയുടെ താടിയുടെ നേരെ അവിചാരിതമായി കൈനീട്ടിയ ഉറുവത്ത് ബിൻ മസ്ഊദിൻ്റെ കൈക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ മുഗൈറത്ത് ബിനു ശുഅബ വാൾപിടി കൊണ്ട് അടിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധവേളയിൽ സ്വഹാബികളിൽ പലരും ചിതറിയൊടിയ രംഗം. അബൂ തൊൽഹ പറഞ്ഞ, നബിയെ, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാ, ശത്രുക്കൾക്ക് മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെടരുത്, ശത്രുക്കളുടെ ചാരത്തേക്ക് അങ്ങ് വരരുത്, അവരുടെ അസ്ത്രം താങ്കൾക്ക് ഏൽക്കരുത്, എൻ്റെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് മുന്നിലായിരിക്കും. ഉഹദിൽ അബൂദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ പുറംഭാഗത്ത് തറച്ച അമ്പുകളുടെ ആധിക്യം കാരണം മുള്ളനെപ്പോലെ കാണപ്പെട്ടു. പ്രവാചകർക്ക് അമ്പേൽക്കുന്നതിൽ നിന്ന് സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞതിൻ്റെ ഫലമായിരുന്നു ഇത്. ഇമാം ബൈഹഖി ദലായിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഘട്ടത്തിൽ തന്നെ അൻസ്വാരികളായ സ്വഹാബികൾ മുത്തനബിക്ക് അമ്പേൽക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരം കൊണ്ട് അവ തടഞ്ഞ് ഷഹാദത്ത് വരിക്കുകയുണ്ടായി. സ്വന്തം ശരീരത്തേക്കാൾ മുത്തുനബിയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ സംഭവങ്ങൾ ചരിത്രത്തിൽ ധാരാളം കാണാം. മുത്തുനബിയോടുള്ള ആദരവും സ്നേഹവും നിമിത്തം മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ കരഞ്ഞവർ, ഭാവ പകർച്ച അനുഭവപ്പെട്ടവർ, അവിടുത്തെ മുഖത്തേക്ക് നേരിട്ട് നോക്കാൻ പോലും ധൈര്യപ്പെടാത്തവർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുന്നതിനിടെ മുത്തുനബിയുടെ പേര് പറഞ്ഞപ്പോൾ മുഴുമിപ്പിക്കാനാവാതെ കരഞ്ഞു. 3 പ്രാവശ്യം ആവർത്തിച്ച ശേഷമാണ് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇബ്നു ഉമർ മുത്തുനബിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കരയാറുണ്ടായിരുന്നു. തിരുനബിയുടെ ശേഷം മദീനയിൽ താമസിക്കാൻ സാധിക്കാതെ ഷാമിലേക്ക് താമസം മാറ്റിയ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വപ്നത്തിൽ പരിഭവം പറഞ്ഞതിനാൽ മദീനയിൽ വന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ നിർബന്ധത്തിന് വഴങ്ങി ബാങ്ക് വിളിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാ എന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തൊണ്ടയിടറി താഴെ തറയിൽ വീണു. മക്കാ നിവാസികൾ ആകമാനം കരഞ്ഞുപോയി. താരിഖ് ബിൻ അസാക്കിറിൽ ഈ സംഭവം കാണാം. സ്വഹാബികളിൽ നിന്നും നുകർന്നെടുത്ത നബി സ്നേഹ സാഹോദര്യത്തിൻ്റെ മാതൃക താബിഈങ്ങളും ശേഷക്കാരായ മഹാസാത്വികരും സ്വന്തം ജീവിതത്തിൽ അനുവർത്തിച്ചു. മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ കൂട്ടാക്കാതിരുന്ന മാലിക്ക തങ്ങൾ ചെരുപ്പ് ധരിക്കാതെയാണ് മദീനയിലൂടെ നടന്നത്. പൂർവീകരിൽ നിന്നും സ്വീകരിക്കാനായ സ്നേഹചിന്തുകൾ അല്പമെങ്കിലും നമ്മിലൊക്കെ കാണുവെന്നത് മഹാഭാഗ്യമാണ്. ആ കാരുണ്യദാനത്തിൻ്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ നാം അവസരം കാണണം. നബിസ്നേഹ വിചാരത്താൽ സമൂഹം കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ആദർശപരമായ കാര്യങ്ങൾ നമ്മളും സ്വീകരിക്കണം. എല്ലാ അർത്ഥത്തിലും മുത്തുനബിയോടുള്ള സ്നേഹം ഉൾക്കൊണ്ടും നബിചര്യയും പാഠങ്ങളും സ്വീകരിച്ചും പകർന്നും പഠിപ്പിച്ചും യഥാർത്ഥ പ്രവാചക സ്നേഹികളാവാൻ നാം ശ്രമിക്കണം. നമ്മുടെ സത്യവിശ്വാസത്തിൻ്റെ പൂർത്തീകരണം സാധിക്കാനും ചൈതന്യം സംരക്ഷിക്കാനും അതുവഴി വിജയം നേടാനും പ്രവാചക പ്രണയം കൂടിയേ തീരൂ. അള്ളാഹു നമ്മുടെ ഹൃദയത്തിലൊക്കെ മുഹബ്ബത്തു റസൂൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.